ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്ന വീഡിയോ എന്നറിയോ, സ്കാനിയയിലാണ് ഇരിക്കുന്നത്. സ്കാനിയ ട്രക്കില്, ട്രക്ക് പ്ലസ് ട്രെയിലർ വണ്ടിയിലാണ് ഇരിക്കുന്നത്. വേൾഡിലെ തന്നെ രണ്ടാമത്തെയും ഏഷ്യയിലെ ആദ്യത്തെയും ആയിട്ടുള്ള ഈ മൊബൈൽ ജ്വല്ലറിയിലാണ് നമ്മൾ ഇരിക്കുന്നത്, ഓടുന്ന ജ്വല്ലറി. എങ്ങനെയുണ്ട് സംഭവം? നിങ്ങൾ എല്ലാരും ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഞാൻ ഇറങ്ങുവാണ് വണ്ടിയിൽ നിന്ന്. ഭീകര വണ്ടിയുടെ കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ നീട്ടം, സൂപ്പർ ആയിട്ടില്ലേ. അപ്പൊ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഇവരുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം. G410 നമ്മൾ ഇരിക്കണേ. ഇത് അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല, ഇത് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കേട്ടാ. ഇത് കണ്ടുപരിചയമുള്ള ഒരു വണ്ടിയും കൂടിയാണ്, എന്നാൽ പല ആൾക്കാർക്ക് ഇതിന്റെ ഇന്റീരിയറും ഇതിന്റെ വിശേഷങ്ങളും എന്തൊക്കെയാണെന്ന് അറിയില്ല. അപ്പോ ഈ സംഭവം ഫുള്ള് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇതിന്റെ ഗിയർ സിസ്റ്റം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചാലേ. ഈ കാണുന്ന ഒരു ചെറിയ സംഭവമല്ലേ ഇത്, ഞാൻ കാണിച്ചുതരാം ഇവിടെ. ഈ സംഭവം ഇതിങ്ങനെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഫോർവേഡ് പോവും, ഇത് ന്യൂട്രൽ, ഇങ്ങനെ ബാക്കിലേക്ക് ഇട്ട് റിവേഴ്സ്. ഇത്രയുള്ള എന്റെ ഗിയർ സിസ്റ്റം കാര്യങ്ങളും. അടിപൊളിയായിട്ടില്ലേ. പിന്നെ ഇവിടെ നമ്മുടെ നോർമൽ വണ്ടികളിലെ പോലെ നമ്മുടെ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളിയിലൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നാല് ടയറും കാര്യങ്ങളൊക്കെ ഓണായിട്ട് അങ്ങനെ വർക്കാനുള്ള സ്വിച്ചും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ എയറോപ്ലെയിൻ്റെ കോക്ക്പിറ്റ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഇന്റീരിയറും കാര്യങ്ങളും ഇട്ട വണ്ടിയുടെ. നമ്മുടെ കൂടെ നമ്മുടെ ചേട്ടന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടാ പേര് ഹുസൈൻ. ചേട്ടാ ശരത്ത്. അപ്പൊ നമ്മുടെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോ ബോബി ചമ്മണ്ണൂർ സാറിന്റെ ഓടുന്ന പറക്കും ജ്വല്ലറി. അതെ. അപ്പൊ ഇതിന് എത്ര നാളായി നമ്മൾ ഇറങ്ങിയിട്ട്, ഈ വണ്ടി ഇറങ്ങിയിട്ട്? 8 വർഷമായി. ചേട്ടനാണ് അതിന്റെ മെയിൻ ഡ്രൈവർ. ഇതിന് എന്തൊക്കെയാണ് പ്രത്യേകതകൾ ഉള്ളത്? ഓടുന്ന സമയത്ത് ആരൊക്കെ ഉണ്ടാവും കൂടെ, എന്തൊക്കെയാണ് ഇതിൽ? ഓടുന്ന ടൈമിന് സ്വർണ്ണക്കുള്ള ടൈമിന് 5 ഗൺമാൻമാരുണ്ടാവും. 5 ഗൺമാൻമാര്. അതിന്റെ കൂടെ അവർക്ക് ഓടാനുള്ള വണ്ടി ഉണ്ടാവും. നമ്മുടെ ഈ വണ്ടിയിലല്ല. അവർക്ക് വേറെ രണ്ടുപേരുണ്ടാവും. പിന്നെ ഇതിന്റെ ജനറേറ്ററും കാര്യങ്ങളും വേറെ ഒരു വണ്ടി. പിന്നെ സ്റ്റാഫിന് പോകാനും വേറെ. അപ്പൊ ചുരുക്കം പറഞ്ഞ ഒരു 3 വണ്ടിയായിട്ടാണ് പോണത്. ഈ വണ്ടി, സ്റ്റാഫിന് പോകുന്ന വണ്ടി, ജനറേറ്റർ വണ്ടി. ഓക്കെ. ഇത് മെയിൻ ആയിട്ട് പരസ്യമാണ് നമുക്ക്. അതെ. നമ്മൾ എങ്ങടൊക്കെ പോയിട്ടുണ്ട് ഈ വണ്ടിയും കൊണ്ട്? ഈ വണ്ടിയും കൊണ്ട് കേരളം മൊത്തം കറങ്ങി. പിന്നെ തമിഴ്നാട്, ചെന്നൈ പോയി, മധുര പോയി. അവരൊക്കെ ആൾക്കാരുണ്ട് കൂടെ. നമ്മുടെ ജനറേറ്റർ വണ്ടി ഇവരൊക്കെ ഉണ്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട് ചേട്ടാ, സന്തോഷം. ഓക്കെ ഓക്കെ. ഓണാക്കി നോക്കാട്ടാ. അപ്പൊ ഇതിന്റെ സൗണ്ടും കാര്യങ്ങളും നോക്കാട്ടാ നമുക്ക്. എന്റെ മോനെ, ഇത്രയും കാണുന്ന ഈ കാണുന്ന വലിയ വണ്ടിയാണ്. നമ്മുടെ ക്യാബിന്റെ അകത്തേക്ക് സൗണ്ടും കാര്യങ്ങളും ഒന്നുമില്ല. ഡോർ അടച്ചാലും തീരെ സൗണ്ട് ഉണ്ടാവില്ലടാ. ഗ്ലാസ് കയറ്റി നോക്കാം നമുക്ക്. ഇപ്പോഴേ തീരെ സൗണ്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാടാ. നമുക്ക് ഇതും കൂടെ അടച്ചിട്ട് നോക്കാം. വണ്ടിയുടെ വലുപ്പും കാര്യങ്ങളും കണ്ടേ, ചില്ലിന്റെ ഉള്ളിൽ ഇവിടെ. അപ്പൊ ഇത് റൈഡിങ് കംഫർട്ടും കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെ ആയിരിക്കും അല്ലേ? വണ്ടി വേറെ ക്ഷീണം കാര്യങ്ങളൊന്നും. നമുക്ക് ഇതും കൊണ്ട് അറ്റ ടൈമിൽ എത്ര ദൂരം പോയിട്ടുണ്ട് നിർത്താണ്ട്? ചെന്നൈ വരെ പോയിട്ടുണ്ട്. ഒറ്റടിക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഗ്യാപ്പ് മാത്രം. അപ്പൊ എത്ര സമയം കൊണ്ട് ഇത് ഓടിച്ചെത്തിയിട്ടുണ്ട് നമ്മള്? ഏകദേശം കാലത്ത് വിട്ടിട്ട് വൈകിട്ട് ഒരു രാത്രി ഒരു 12 മണിയാകുമ്പോഴേക്ക് എത്തിയിട്ടുണ്ട്. ട്രക്കാലോ, ട്രെയിലർ പോലത്തെ വണ്ടിയാണ്. പറത്തേക്ക് പോകാനൊന്നും പറ്റില്ല നമുക്ക്. ആവറേജ് സ്പീഡ് പോവും. ഏകദേശം നമ്മള് മാക്സിമം സ്പീഡ് എത്ര വരെ പോയതില്? മാക്സിമം ഒരു 50-55. ഓ, അത്ര 60 വരെ. ബോഡി റോളിംഗ് ഉണ്ടാവും നമുക്ക്, പ്രശ്നമില്ല. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ കാഴ്ചകളും കാര്യങ്ങളും. നമ്മുടെ RPM മീറ്റർ ലെഫ്റ്റ് സൈഡില് കാണാം, റൈറ്റ് സൈഡില് നമ്മുടെ നോർമൽ മീറ്ററും കാര്യങ്ങളും, ഡീസൽ ടാങ്ക്, ഹീറ്റിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കുമ്പോ ഈ ട്രെയിലറിന്റെ ആട്ടാ, ഭീകര വണ്ടി എന്ന് വെച്ചാൽ ഭീമൻ വണ്ടി എന്ന് വേണേ പറയാം. DC പണി കഴിപ്പിച്ചിട്ടുള്ള വണ്ടിയാണ്. സ്വീഡനിൽ നിന്നാട്ടാ ഈ കാണുന്ന മെയിൻ ബോഡി ഇവര് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്കുന്നത്. എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? അന്നേരം നമ്മള് DC കൊടുത്തിട്ട് പണി കഴിപ്പിച്ചിട്ട് 2 കൊല്ലത്തോളം എടുത്തിട്ട് പണി കഴിക്കാനായിട്ട്. ഇവിടെ താഴെ നമുക്ക് G410 എന്ന് പറഞ്ഞുള്ള അവരുടെ ബാഡ്ജും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സ്കാനിയ എന്ന് എഴുതിയിട്ടുണ്ട്. വലിയ ഹെഡ്ലൈറ്റിന്റെ യൂണിറ്റ് ഉണ്ട്. വലിയ ഫ്രണ്ടിൽ ഒരു എയർഡാമും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ പരസ്യം എഴുതിയിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂരിന്റെ, അതേപോലെ തന്നെ ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ.
ബോബി ആൻഡ് മറഡോണ എന്നാണ് എഴുതി വെച്ചാണ്. പിന്നെ മുകളിലും മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വലിയൊരു വിൻഷീൽഡും കാര്യങ്ങളും കാണാൻ പറ്റും. വണ്ടിയുടെ ആ ഫ്രണ്ടിൽ ലുക്ക് തന്നെ കാണുമ്പോൾ നമുക്ക് പുറത്ത് വിദേശ രാജ്യങ്ങൾ ഓടുന്ന ആ ട്രക്കും കാര്യങ്ങളായിട്ടാണ് നമുക്ക് കറക്റ്റ് തോന്നുള്ളൂ. മുകളിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു ഫുട്ബോളിൻ്റെ ആ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡ് വശത്തേക്ക് വരുമ്പോഴുള്ള കാഴ്ചകളും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റെയർ കയറിയിട്ട് വേണം മുകളിലേക്ക് പോകാനായിട്ട്. പിന്നെ നമ്മുടെ ബോബി ചെമ്മണൂർ സാറിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ സൈഡിൽ കാണാം. ടയർ വലിയ ഭീമൻ ടയർ തന്നെയാണ് സൈഡിലും വന്നതാണ്. ഈ ട്രക്കിനെ ഒത്ത ആ ശരീരത്തിന് ഒത്തുള്ള ടയർ സൈസും കാര്യങ്ങളാണ് വന്നാണ്. ആ ഡി സിയുടെ അവരുടെ ഡിസൈനും കാര്യങ്ങളും കണ്ട ഈ ബാക്ക് ക്യാമിൻ കാണുന്ന മൊത്തമാണ് നമ്മുടെ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ ജ്വല്ലറിയാണ് ആ മൊത്തം കാണുന്നത്. നമുക്ക് ടയറിൻ്റെ സൈസും കാര്യങ്ങളും കാണാം. 295/80R 225 ആട്ടാ ടയറിൻ്റെ സൈസും കാര്യങ്ങളും വന്നത്. നല്ല അത്യാവശ്യം നല്ല വണ്ണം സൈസുള്ള ടയറും കാര്യങ്ങളും കൊടുത്താണ്. ക്യാബിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ രണ്ട് വലിയ ഡീസൽ ടാങ്ക് കാര്യങ്ങളും കാണാം. അടിപൊളിയായിട്ടില്ലേ. അതിൻ്റെ ബാക്കിൽ വരുന്ന ഈ രണ്ട് ടയറിൻ്റെ യൂണിറ്റ് കഴിഞ്ഞാൽ ട്രെയിലറിൻ്റെ എൻഡായി. പിന്നെ ഈ കാണുന്ന ഈ ഒരു എഡ്ജ് ഉണ്ടല്ലോ, ഈ എഡ്ജിൽ നിന്നാണ് നമ്മുടെ ബാക്കിലേക്കുള്ള ബോഡി നിൽക്കുന്നത്, ആ മൊത്തം ബോഡി നിൽക്കുന്നത്. ഈ ബാക്കിലേക്കുള്ള ബോഡിയുടെ മൊത്തം ഇലക്ട്രിക്കൽ യൂണിറ്റിൻ്റെ ആ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കിൽ വരുന്ന ജനറേറ്റർ വണ്ടിയിൽ നിന്നാണ് കേട്ടോ. നേരിട്ട് കാണാനുണ്ടല്ലോ, ഒരു രക്ഷയില്ലാന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. ഗംഭീര വണ്ടി എന്ന് പറഞ്ഞാൽ ഗംഭീര വണ്ടിയാണ്. അത്രയ്ക്കും വലുപ്പം, ഒത്ത വണ്ണവും കാര്യങ്ങളും ഉണ്ട് വണ്ടിക്ക്. അതുപോലെ താഴ്ഭാഗത്ത് നമുക്ക് ഇവരുടെ ബോബി ആൻഡ് മറഡോണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് മെയിനായിട്ട് ജ്വല്ലറി. നമുക്ക് പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ഇപ്പോൾ ഇത് നിലവിൽ അടഞ്ഞിരിക്കുകയാണ്. കുറച്ച് പരിപാടികളും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തൃശ്ശൂർ വന്നതാണ്. ഇതിൻ്റെ താഴെ സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ചെറിയൊരു സ്കേർട്ടിങ് അറ്റം വരെ പോയിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ ട്രെയിലറിൻ്റെ ഏറ്റവും അവസാന ഭാഗത്താണ് രണ്ട് ടയർ വെച്ചിട്ടുള്ള മൂന്ന് സെറ്റ് വന്നേക്കണം ഒരു സൈഡിൽ. അങ്ങനെ അപ്പുറത്തും ഉണ്ട് കേട്ടോ. നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് പരസ്യം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ സാറിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞുള്ള ജനറേറ്റർ വണ്ടി. ഈ വണ്ടി എവിടെയൊക്കെയാണോ പോയിട്ട് വർക്കിംഗ് ആവുന്നത്, അന്നേരം ഈ ഇലക്ട്രിസിറ്റി വണ്ടിയിലേക്ക് വരുന്നത് ഈ വണ്ടി വഴിയാണ്. അതായത് ഈ ജനറേറ്റർ കാറ് വഴിയാണ് പരിപാടിയിലേക്ക് ഇലക്ട്രിസിറ്റി എത്തുന്നത്. വിലക്കുറവിൻ്റെ പൂരം ഇതിൻ്റെ ഒരു വലിയൊരു LED ഹോളും കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ മുകളിലും പരസ്യം നമുക്ക് കാണാൻ പറ്റും. എന്നിട്ടല്ല, ഭീകര വണ്ടി എന്ന് പറഞ്ഞാൽ ഭീകര വണ്ടി. നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇങ്ങനത്തെ ഒരു വണ്ടി നമുക്ക് കാണാൻ പറ്റില്ല. ഇത്രയും മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ഓടുന്ന ജ്വല്ലറി വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കോ ഡ്രൈവറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകളും കാര്യങ്ങളൊക്കെ വരുന്നത്.